നമസ്തേ ഞാൻ ഇംതിയാസ് അലി എൻ്റെ ചോദ്യം ഇതാണ് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഒരുപാട് ഗാഡ്ജറ്റുകളുണ്ട് ഈ ഗാഡ്ജറ്റുകൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിക്കുകയാണോ അതോ അവ പൂർത്തീകരിക്കുന്നതിന് അവരെ സഹായിക്കുകയാണോ ചെയ്യുന്നത് നമസ്കാരം ഇംതിയാസ് സിനിമയുണ്ടാക്കുന്നതിൽ നിങ്ങൾ ഗ്യാഡറ്റുകൾ മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഷൂട്ടിങ്ങിനെയും സിനിമാ നിർമ്മാണത്തെയും മറ്റും സാങ്കേതിക വിദ്യ എത്രമാത്രം എളുപ്പമാക്കിയിട്ടുണ്ട് ഞാൻ ഒരു ഫിലിം മേക്കർ അല്ല ഞാൻ ആത്മീയ ലോകത്താണ് ശരി ഞാൻ പറയുന്നത് ഈ ഗ്യാജറ്റുകൾ എൻ്റെ ജീവിതത്തെ മാറ്റിയിട്ടുണ്ട് പല രീതികളിൽ കോൾ ചെയ്യുന്നതിനായി നമ്മൾ ആ കറുത്ത ഫോണുകൾ ഉപയോഗിച്ചിരുന്ന കാലം ഞാൻ ഓർക്കുന്നു ഇന്ന് ആശയവിനിമയം നടത്താനുള്ള നമ്മുടെ കഴിവ് വളരെ അസാധാരണമാണ് ചരിത്രത്തിൽ മുമ്പ് ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ലാത്ത വിധം പരസ്പരം ആശയവിനിമയം നടത്തുവാൻ നമുക്ക് കഴിയും ഇതൊരു പ്രശ്നമാണ് എന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത് ഈ ഗ്യാജറ്റുകൾ നമ്മുടെ ചെറുപ്പക്കാരുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ടോ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നവർക്ക് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് കാരണം ഒരുപക്ഷെ പണ്ട് പ്രാദേശികമായ കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധ തെറ്റിയിരുന്നെങ്കിൽ ഇന്നത് ആഗോളതലത്തിലായിരിക്കുന്നു എന്നാൽ പ്രശ്നം നിർബന്ധ പ്രേരണയാണ് ഈ കാര്യം നമ്മുടെ യുവാക്കളിലേക്കും നമ്മുടെ കുട്ടികളിലേക്കും കൊണ്ടുവരണം മുതിർന്നവരിലേക്കും അത് നാം ഈ ജീവിതം നിർബന്ധ പ്രേരണകൾക്ക് വിധേയമായി ജീവിക്കരുത് മറിച്ച് നമ്മൾ അവബോധത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു തലം കൊണ്ടുവരണം നാം എങ്ങനെ കഴിക്കണം എങ്ങനെ ഇരിക്കണം എങ്ങനെ നിൽക്കണം എങ്ങനെ പ്രവർത്തിക്കണം എല്ലാത്തിലും അത് ആണെങ്കിൽ നമ്മുടെ ഗ്യാജറ്റുകളുടെ ഉപയോഗവും ബോധപൂർവമായ ഒരു പ്രക്രിയയായി മാറിക്കൊള്ളു സാങ്കേതികവിദ്യ പല കാര്യങ്ങളും സാധ്യമാക്കുന്നു അത് ശരിയായ കൈകളിലാണെങ്കിൽ അതൊരിക്കലും നമുക്കെതിരാകില്ല നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് അത് ഉപയോഗിക്കുന്ന കൈകളെയാണ് സാങ്കേതിക വിദ്യയെ മെരിക്കുകയല്ല സാങ്കേതിക വിദ്യ കടിഞ്ഞാണില്ല അത് പോകട്ടെ മനുഷ്യരായ നമ്മളാണ് എന്തൊക്കെ എത്ര അളവിൽ ചെയ്യണമെന്ന് നിശ്ചയിക്കേണ്ടത് ഇതിനായി ജീവിതത്തോടെ നമുക്ക് അവബോധത്തോടെയുള്ള ഒരു സമീപനം ആവശ്യമാണ് സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നാം എങ്ങനെ ശ്വസിക്കുന്നു എങ്ങനെ നടക്കുന്നു എങ്ങനെ ഇരിക്കുന്നു എങ്ങനെ നിൽക്കുന്നു ഇവയെല്ലാം അവബോധത്തോടെയുള്ളൊരു പ്രക്രിയ ആയാൽ പിന്നെ സാങ്കേതികവിദ്യ ഒരു വലിയ വരമാണ് എല്ലാവർക്കും തങ്ങളുടെ ജോലികൾ മെച്ചപ്പെടുത്തുന്നതിനായി അത് ഉപയോഗിക്കാം അവരെന്തു തന്നെ ചെയ്താൽ സാങ്കേതികവിദ്യയുടെ പ്രയോജനങ്ങൾ സിനിമാ രംഗത്ത് താങ്കൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു ആത്മീയ ഗുരു ആണെങ്കിൽ പോലും ഞാൻ സാങ്കേതികവിദ്യയുടെ പ്രയോജനങ്ങൾ ആസ്വദിക്കുന്നു എനിക്കിത് നിങ്ങളോട് പറയേണ്ടതുണ്ട് ഈ ലോകത്ത് പല മഹത് വ്യക്തിത്വങ്ങളും വന്നിട്ടുണ്ട് ഒരു രാമൻ ഒരു കൃഷ്ണൻ ഒരു ബുദ്ധൻ ഒരു യേശു എന്നിങ്ങനെ പലരും പക്ഷെ അവർ സംസാരിച്ചപ്പോൾ കഷ്ടിച്ച് പത്തോ അൻപതോ ആളുകൾക്ക് മാത്രമേ അവരെ കേൾക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ലോകത്തോട് മുഴുവൻ സംസാരിക്കുവാൻ കഴിയും അപ്പോൾ എനിക്ക് എങ്ങനെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പരാതിപ്പെടാനാകും ഇതൊരു സിനിമയുണ്ടാക്കുന്ന ആളുടെ കാര്യത്തിലും ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനാൽ സാങ്കേതികവിദ്യ നമുക്ക് നൽകുന്ന അത്ഭുതകരമായ വരദാനങ്ങളെക്കുറിച്ച് പരാതിപ്പെടുന്നതിന് പകരം നമുക്ക് നമ്മുടെ യുവാക്കളെ അവബോധത്തോടെ ജീവിക്കുന്നൊരു ശക്തിയാക്കി മാറ്റാം